നമ്മുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കാണും. ഇങ്ങനെയുള്ളവർക്ക് സർക്കാർ, അത് ഓരോ സർക്കാരും ഓരോ സമയത്തും നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളുണ്ട്. എല്ലാ വർഷവും ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. 60 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് കൃത്യമായിട്ട് ഈ അറിയിപ്പുകൾ നിങ്ങളൊന്ന് പങ്കുവയ്ക്കുകയും വേണം. വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഇതുപോലുള്ള അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് വാർദ്ധക്യകാല പെൻഷൻ. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ എന്ന സ്കീമിന് കീഴിലാണ് ഈ ഓൾഡ് ഏജ് പെൻഷൻ നൽകി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ഇത് 1600 രൂപ എന്ന നിരക്കിലാണ് പ്രതിമാസം വിതരണം ചെയ്യുന്നത്. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നിക്ഷേപിക്കുന്ന രീതിയാണ് തുടർന്ന് വരുന്നത്. ഈ പദ്ധതിയിലേക്ക് അംഗങ്ങളാവുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, നമ്മളുടെ പ്രായം തെളിയിക്കുന്ന ഒരു രേഖ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ തിരിച്ചറിയൽ രേഖ, അതോടൊപ്പം തന്നെ ആധാർ കാർഡ്, ഇതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് തുടങ്ങിയ കാര്യങ്ങളും വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ നൽകണം. ഇനി അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് നൽകുന്നതിന് വേണ്ടി സാധിക്കും. കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തദ്ദേശ ഭരണ സ്ഥാപനം, നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇത് കൃത്യമായിട്ട് പരിഗണിച്ച് വേരിഫിക്കേഷൻ നടത്തി, ചിലപ്പോൾ നേരിട്ടായിരിക്കാം ഇപ്പോൾ പരിശോധനകളൊക്കെ നടത്തുന്നത്. പരിശോധനകളൊക്കെ നടത്തി അർഹതയുള്ളവരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതൽ തന്നെ നമുക്ക് 1600 രൂപ പെൻഷന് യോഗ്യതയുണ്ടായിരിക്കും. ഇനി BPL റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ, റേഷൻ കാർഡിൻ്റെ പകർപ്പ് നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. BPLO AVO റേഷൻ കാർഡാണെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് ലഭിക്കുന്നത്. അപ്പോൾ 1600 കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഉണ്ടാകും. ഇനി APL റേഷൻ കാർഡ് ആണെങ്കിലും നമുക്ക് അംഗത്വം എടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഈ ഒരു പെൻഷന് യോഗ്യത ലഭിക്കും. അങ്ങനെ വരുമ്പോൾ APL റേഷൻ കാർഡ് ആണെങ്കിൽ 1600 രൂപയും കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പഞ്ചായത്ത് തലങ്ങളിൽ വാർഷികാടിസ്ഥാനത്തിൽ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണമായിട്ട്, അതോടൊപ്പം തന്നെ ഇവർക്ക് കമ്പളി പുതപ്പിൻ്റെ വിതരണമായിട്ട്. ഇനി ഭിന്നശേഷിയുള്ളവരോ മറ്റ് വയ്യാഴിക അനുഭവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സഹായ ഉപകരണങ്ങളുടെ വിതരണമായിട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. അതെല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇതിനുള്ള അപേക്ഷകളൊക്കെ ആരംഭിക്കുന്നത്. ഇനി സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയായിട്ട് വയോമധുരം എന്ന് പറയുന്ന പദ്ധതി, പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗ നിർണയത്തിന് സഹായിക്കുന്ന ഗ്ലൂക്കോമീറ്ററിൻ്റെ വിതരണം, ഇതിനുവേണ്ടി നമുക്ക് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പോർട്ടൽ മുഖാന്തരം അപേക്ഷിക്കാൻ സാധിക്കും. ഇനി മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ദന്തനിര സൗജന്യമായിട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ സഹായം നൽകുന്നു. ഈ തുക വിനിയോഗിച്ച് കൃത്രിമ ദന്തനിര സ്ഥാപിക്കാൻ സാധിക്കും. അങ്ങനെ വയോജനങ്ങളുടെ എല്ലാ ക്ഷേമവും മുൻനിർത്തിയാണ് ഈ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത്. ഇനി അതോടൊപ്പം തന്നെ സൗജന്യ തിമിര ശസ്ത്രക്രിയ പോലുള്ളവ, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകളൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് സഹകരിച്ചാണ് വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ ഇത്തരം രീതികളിൽ, അതായത് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അത് നിശ്ചിത മാസങ്ങൾ തോറും നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ ഇത് എത്തിച്ചേരുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.